yummy. കായലരികത്ത് വളയെറിഞ്ഞപ്പൊ വളക്കിലുക്കിയ സുന്ദരി. അല്ല, ഇത് ആരി ഭരണ ബിച്ചു അല്ലേ? എന്താ ബിച്ചു, മട്ടനാ ചിക്കനാ, എന്താണ് വേണ്ടത്? കാതർക്ക, ചിക്കൻ വേണം. ഇന്ന് മാമനും റൂബിയും വരുന്നുണ്ട്. നല്ല മുഴുത്ത ചിക്കൻ എടുത്തോ. മാമന് ചിക്കൻ കാല് കൊടുത്തില്ലെങ്കിൽ മാമൻ പേണന്ന്. ആര്? നമ്മുടെ തള്ളുകോപനാ. പടച്ചോടെ, എത്ര കിലോ വേണം ബിച്ചു? ആ കാതർക്ക, ഉള്ളതിൽ നല്ല നോക്കി എടുക്ക് കാതർക്ക. ഇവനെ തന്നെ പിടിച്ചോ, ഈ മുഴുത്തവനെ. ഇവനെയാ? ആ ഇവനെയും ജീവനാ, നമുക്ക് ഏതായാലും കണക്കെന്ന്. കയ്യിലേക്ക് ഇങ്ങോട്ട് വാടാ. ആ ബിച്ചു, വെട്ടി നുറുക്കട്ടെ? ആയിക്കാ, നുറുക്കിക്കോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിക്കോ. ഇന്ന് ചിക്കൻ ദോശയാ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യലാ മാമന് സ്പെഷ്യൽ. തള്ളുകോപനി എന്ത് കൊടുത്താലും അവൻ തള്ളിക്കൊണ്ടേയിരിക്കും. ആ ഇത്രയും മതിയോ ബിച്ചു ചെറുതാക്കിയത്? നോക്കിക്കേ. ആ അത് മതി. എന്റെ മോനെ പിടിച്ചോ, വേഗം ചെല്. അന്റെ മാമന് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. ശരി കാതർക്ക, ഞാൻ പോട്ടെ. കാശ് വൈകിട്ട് അച്ഛൻ കൊണ്ട് തരും കേട്ടോ. ശരി മോനെ, കായൊക്കെ നമ്മൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ഈ വേഗം പൊക്കോ, സൂക്ഷിച്ച് പോണം കേട്ടാ. ബിച്ചു ചിക്കൻ വാങ്ങാൻ പോയിട്ട് കുറെ നേരമായല്ലോ, കാണുന്നില്ലേ? ഇവൻ എവിടെ പോയി കിടക്ക? അമ്മേ അമ്മേ, ഞാൻ എത്തി. ചിക്കൻ കിട്ടി അമ്മേ, ഞാൻ എത്തി. അമ്മനെ നോക്കിയിരിക്കായിരുന്നോ? ഇതാ ചിക്കൻ. ഒരു മുഴുത്ത കോഴിയെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി മാമന് പരാതി ഒന്നും വേണ്ട. ആ നന്നായി മോനെ. മാമൻ എത്താന്ന് പറഞ്ഞ സമയം വൈകിയല്ലോ മോനെ. ഇനി അവർക്ക് വഴി തെറ്റിയിട്ടുണ്ടാകുമോ? വഴിയൊന്നും തെറ്റില്ല അമ്മേ, റൂബി ഉണ്ടല്ലോ കൂടെ. പക്ഷെ നമ്മുടെ ആങ്ങള് നല്ല പിശുക്കനായതുകൊണ്ട് ബസ്സിനൊന്നും വരില്ല, ചിലപ്പോൾ നടന്നായിരിക്കും വരുന്നത്. അവൻ കാശ് ലാഭിക്കാൻ ഇനി പുഴ കടന്ന് വഞ്ചിക്ക് വരുമെന്ന് എൻ്റെ പേടി. അതിലേ വന്ന കാട്ടാനേയും പുലിയൊക്കെ ഉള്ള സ്ഥലമ്മ, എനിക്ക് പേടിയാവുന്നുണ്ട്. പെരിയാറേ പെരിയാറേ, പർവ്വത നിരയുടെ പനിനീരേ. ഓ ഒന്നും മിണ്ടാതിരിക്കാ, ബസ്സിനാണെങ്കിൽ എപ്പോ എത്തിയാലേ? എത്ര നേരമായി നമ്മൾ തൊഴയാൻ തുടങ്ങിട്ട്? മോളെ, ബസ്സിന് വന്ന ഒരു ത്രില്ലില്ല, അതുകൊണ്ടാ. ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം, ഇനി കാട്ടിലൂടെ ഒക്കെ നടന്നു പോണ്ടേ? അത് സാരമില്ല മോളെ, റിസ്ക് എടുക്കുന്നത് എനിക്ക് റിസ്ക് തിന്നുന്ന പോലെയാണ്. വാ വേഗം പോകാൻ നോക്കാം. അയ്യോ അച്ഛൻ, നീ ഒരു ആന. ആനയോ? അയ്യോ എവിടെ? മോളെ പേടിക്കാതിരിക്കൂ, ഒരാന വന്നാലൊന്നും നമ്മൾ തളരരുത്. എവിടെയവൻ? ദൈവമേ, അതെന്റെ നിർക്കാണല്ലോ വരുന്നത്. അയ്യോ ദൈവമേ, മോള് പേടിച്ചു പോയോ? ഞാനൊന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തതല്ലേ. ആ ആന വെള്ളം കുടിക്കാൻ വന്നതാ. വാ നമുക്ക് പോവാം. മനസ്സിലായി അച്ഛാ, മനസ്സിലായി. ഈ ആന നമ്മളെ ഉപദ്രവിക്കാൻ നന്നായി. അച്ഛന്റെ ഒരു എളുപ്പവഴി. ഇറങ്ങു പോളെ, നമുക്ക് പോകാം. വാ അച്ഛനെന്തിനാണ് തിരക്ക് പിടിക്കുന്നേ? ബസ്സിനാണെങ്കിൽ എപ്പോ എത്തിയാനേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, ബസ്സിന് വരുന്നതിൽ ഒരു ത്രില്ലില്ല. ഇതാകുമ്പോ നമുക്ക് പുഴ കടന്ന് നീന്തി കാട്ടിനുള്ളിലൂടെ ഒക്കെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാം. മോളെ നമ്മൾ പേടിക്കാൻ, പേടിയുള്ളപ്പോ നമ്മൾ പരാജയപ്പെടും, ധൈര്യമുള്ളപ്പോൾ നമുക്കൊരു പുലിയെ പോലും ഒറ്റയ്ക്ക് നേരിടാം. അച്ഛന് മോളോട് പറയാനുള്ളത് അച്ഛനെ പോലെ ധൈര്യശാലിയായിരിക്കണം. അച്ഛന്റെ ധൈര്യം ഞാനിപ്പോ കണ്ടത് ആന വന്നപ്പോ. ബസ്സിന് വരാഞ്ഞത് അച്ഛന്റെ പിശുക്ക് കാരണമാണെന്ന് എല്ലാവർക്കും അറിയാം. സാരമില്ല മോളെ, എന്തായാലും ഇതുവരെ എത്തിയില്ലേ. ഈ ബിച്ചുവിന്റെ വീട് ഈ കാട്ടി കൊണ്ടുവച്ചത്. അളിയനോട് പറഞ്ഞ് ഇന്ന് തന്നെ വീട് മാറാൻ പറയണം. എന്താ കുഴിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. തിരിച്ചു വരുമ്പോ എന്തായാലും ബസ്സിന് വരണം അച്ഛ. മോളെ അത് ത്രില്ല്. Thank you.
അമ്മേ, മാമനും റൂബിയും വരുന്നുണ്ടോന്നൊന്ന് നോക്കട്ടെ. ഞാൻ പോയി. പുഴ കടന്നാ വരുന്നെങ്കി അവര് പെട്ടത് തന്നെ. ആരെയും കാണുന്നില്ലല്ലോ. മോളെ മിണ്ടാ, നിനക്ക് ഒരു ശബ്ദം കേട്ടില്ലേ? ഈ കുത്തിക്കാട്ടി നിന്നാ ശബ്ദം കേൾക്കുന്നേ മോളെ. മോളെ, ഒരു പുലി വന്നാലും നമ്മ പേടിക്കരുത്, ഒറ്റക്ക് നേരിടണം. അയ്യോ പുലി. ഞാൻ ചത്തോ? അയ്യോ പുലി എന്നെ കടിച്ചോ? ദൈവമേ, മോളെ പുലി പോയോ? ഞാൻ ചത്തില്ലേ? പുലിയൊക്കെ പോയച്ചാ, ഈ അച്ഛൻ്റെ ഒരു ധൈര്യം. വാ വേഗം പോവാം. അയ്യോ മോളെ വീടെത്തിയില്ലേ? മോനെ ബിച്ചു. ആ മാമ, എന്താ വൈകിയത്? നിങ്ങൾ ഇത്ര നേരം കാണാതായപ്പോ വരില്ല എന്ന് വിചാരിച്ചു. ഒന്നും പറയണ്ട ബിച്ചു, ഈ അച്ഛന്റെ ഒരു പിശുക്ക് കാരണം ആന ചവിട്ടി കൊന്നാനെ. അത് കൊള്ളാം. വാ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മേ അമ്മേ, ദാ മാമനും റൂബിയും വന്നു. ആ മോളെ, റൂബി ഗോപ കേറി വാ, നിങ്ങൾ എന്താ വൈകിയത്? ഒന്നും പറയണ്ട പെങ്ങളെ, എൻ്റെ ധൈര്യം കാരണം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ റൂബിയെ കൊണ്ട് വരുന്ന വഴിക്ക് എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് ശരിയേ അമ്മായി, അച്ഛനൊന്നും അറിഞ്ഞില്ല. കാരണം ആനയും പുലിയും ഒക്കെ വന്നപ്പോഴേക്കും അച്ഛൻ്റെ ബോധം പോയില്ലേ. അച്ഛൻ്റെ പിശുക്ക് കാരണം ബസ്സിനാണെങ്കിൽ എപ്പോഴും ഇവിടെ എത്തിയാനേ. അത് പിന്നെ മോളെ, ഞാൻ ത്രില്ല്. അച്ഛൻ്റെ ഒരു വല്ലാത്ത ത്രില്ല്. എടാ ഗോപ, നിന്റെ പിശുക്ക് ഇപ്പോഴും മാറിയിട്ടില്ലേ? നീ എന്തിനാ കൊച്ചിനെ ഇത്ര കഷ്ടപ്പെടുത്തുന്നേ? പോകുമ്പോ ബസ്സിൽ പോയാൽ മതി, പൈസ ഞാൻ തരാം. ശരി ശരി, രണ്ടു പേരും അവിടെ പോയിരിക്കും. ഈ കുക്കിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. മാമന്റെ പിശുക്കും തള്ളും എല്ലാവടും പ്രശസ്ത വളമേ. ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയപ്പോഴും കേട്ടു. അത് പിന്നെ ബിച്ചു, ധൈര്യമുള്ളവർ എപ്പോഴും സാഹസികമായിരിക്കും. അവരെ കുറിച്ച് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാക്കും. ഞാനൊരു ധൈര്യശാലി ആയതിന്റെ കുഴപ്പമല്ല. സാരമില്ല മോളെ, ഞങ്ങളിത് ജനിച്ചപ്പോ മുതല് കേട്ട് ശീലിച്ചു പോയി. മോളിത് സാരമാക്കണ്ട, നിന്റെ അച്ഛൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാ. അതൊക്കെ പോട്ടെ പെങ്ങളെ, ചിക്കൻ വാങ്ങിച്ചോ. ഇതെന്താ പെരട്ട് കറിയോ? എനിക്കിതൊന്നും പറ്റത്തില്ല. ചിക്കനില്ലാതെ എനിക്കൊരു പിടിച്ചോറിറങ്ങത്തില്ല. ഇത് ചിക്കൻ തന്നെയാണ് ഗോപ. ചിക്കൻ ഉപയോഗിച്ചിരുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ ദോശ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബിച്ചുവിനെ വിട്ട് ചിക്കൻ വാങ്ങിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ ദോശ ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം നിനക്ക്. അതെ മാമ, ഞാൻ കാതർക്കാട കടയിൽ നിന്ന് നല്ല മുഴുത്ത ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. മാമൻ്റെ പേര് പറയുമ്പോൾ കാതർക്ക് എനിക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു ലഭിച്ചു. ഞാൻ ധൈര്യവാനായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല ഈ നാട്ടിലും ഞാൻ പ്രശസ്തനാണ്. എന്നാലും ആ പുലിയെ കണ്ടപ്പോൾ ഞാൻ വീണു പോയത്. അത് ഇത്തിരി കഷ്ടമായിപ്പോയി. മേലാശകള നല്ല വേദന. പെങ്ങളെ കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ. എല്ല ഗോപ, പുലിയെ കണ്ടപ്പോൾ നിന്റെ ധൈര്യം ചോർന്നു പോയോ? നിന്റെ ധൈര്യമെല്ലാം ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പെങ്ങളെ, പുലിയെ കണ്ട നേരത്ത് എനിക്കിതൊരു പെരുപ്പ് പോലെ കയറി കാൽവിരൽ തൊട്ട് മരവിപ്പായിരുന്നു. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. ആ മാമ, അതിനെയാ ധൈര്യം ചോർന്നു പോകുന്നെന്ന് പറയുന്നത്. ആ അമ്മേ, ദോശ റെഡിയായല്ലോ. ആ മക്കളെ, ഗോപ ചിക്കൻ ദോശ റെഡിയായിട്ടുണ്ട്. രണ്ടുപേരും കൈ കഴുകി മാമൻ്റെ കൂടെ ഇരിക്കുക കേട്ടോ. ആ ബിച്ചു, റൂബി ഇത് കൊള്ളാം, നല്ല മണം വരുന്നുണ്ട് ചിക്കൻ്റെ.
പെങ്ങളെ, നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ചിക്കൻ ദോശ ഇതെന്തായാലും വെറൈറ്റി സാധനം തന്നെ. നീ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ ഗോപാ. മോളെ റൂബി, എന്നാ കഴിച്ചു നോക്കും.